നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഒക്ടോബർ മാസം ജപമാല മാസമായി മലങ്കര കത്തോലിക്ക സഭ ആചരിക്കുന്നു. അമ്മയോട് പ്രാർത്ഥനയും മാതൃത്വവും യാചിച്ചുകൊണ്ട് ദൈവകരുണയ്ക്കായി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ജപമാല മാസത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു വികാരമാണ്. അപ്പോൾ സർവജനപദങ്ങളുടെ നാദി സ്വന്തമായി ഒന്ന് ഏറ്റെടുത്താലോ, ഒന്ന് സ്നേഹിച്ചാലോ? ഇത് ലേഡി ഓഫ് ഓർ നേഷൻ, സർവജനപദങ്ങളുടെയും നാദ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19:26-27 തിരുവചനം ഇപ്രകാരം പറയുന്നു: യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കാണുന്നു. അവൻ അമ്മയോട് പറയുന്നു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം ആ ശിഷ്യനോട് പറയുന്നു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. തൻ്റെ അവസാന നിലവിളിക്ക് മുമ്പ് ഒരു 33-കാരൻ്റെ വാക്കുകളാണ് ഈ തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അവൻ യോഹന്നാനെ അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരെയും അവൻ നോക്കിക്കാണുന്നു. അവൻ വിട്ടുതരികയാണ്, തൻ്റെ അമ്മ സകല ജനപദങ്ങളുടെയും അമ്മയാണ്. പ്രഭാഷകന്റെ പുസ്തകം 3:2: മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. ഈ തിരുവചനം ആ 33-കാരൻ്റെ ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നു. ഈശോ എന്ന മകന്റെ മേൽ മറിയം എന്ന അമ്മയ്ക്ക് ഒരവകാശമുണ്ട്. അതുപോലെ സർവജനപദങ്ങളുടെയും നാദിയായ അമ്മയ്ക്ക് നമ്മുടെ മേലുള്ള അവകാശമോ? നമ്മുടെ മേലും അമ്മയ്ക്കൊരു അവകാശമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും എല്ലാം കർത്താവിൻ്റെ മുമ്പിൽ എത്തിക്കുവാനും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാനും മറ്റ് ആരെക്കാർക്കുമുള്ള അവകാശം കന്യകാമറിയത്തിനുണ്ട്. മനുഷ്യരുടെ സഹരക്ഷകയും മാധ്യസ്ഥവുമാണ് കന്യകാമറിയം. ആ രക്ഷയെ മുറുകെ പിടിച്ച് അമ്മയോട് ചേർന്ന് ഈ ജപമാലയിലെ ഓരോ മുത്തുമണികളും എണ്ണി ആയുധമാക്കി സാത്താനെ പരാജയപ്പെടുത്തി മറ്റുള്ളവരിലേക്ക് ദൈവീക വെളിച്ചം പകരുന്ന നല്ലൊരു തലമുറയായി മാറുവാൻ വേണ്ടിയിട്ട് അമ്മ മാതാവിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടി. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ദുരിതഫലമായ ഞങ്ങളുടെ കർത്താവ് യേശുവിശിക വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ.